പഴയ നിയമത്തിലെ മധ്യസ്ഥനായിരിക്കുന്ന മോശയെക്കുറിച്ചായിരുന്നു മോണിമനായിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ആ മോശക്കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കാൻ ഈ മാതാപിതാക്കൾക്കുണ്ടായ ആ കോൺഫിഡൻസ്, ആ ധൈര്യം, ആ തന്റേടം, അതിനെ നമുക്ക് എന്ത് വിളിക്കാമെന്നറിയാം? വിശ്വാസത്താൽ എന്നുള്ള പദം ചേർത്ത് വിളിക്കാം. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ആ മാതാപിതാക്കൾക്ക് മനസ്സിലാകുക, ഇതൊരു അത്ഭുത ശിശുവാണ്, ഇതൊരു സാധാരണ ശിശുവല്ല, ഞങ്ങളുടെ മൂത്ത മകൻ അഹരോനെ പോലെയല്ല, ഞങ്ങളുടെ മകൾ മിര്യാമിനെ പോലെ അല്ല, പിന്നെയോ ഇവൻ്റെ മേലെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഈ സമയം ആ രാജാവ് നിയമം കഠിനമാക്കി ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലണമെന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ചത്. പ്രിയദൈവത്തിലെ, ഒരു ദൈവപ്രവൃത്തി എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് കണ്ടാൽ പിശാചടങ്ങിയിരിക്കത്തില്ല. അത് നമ്മുടെ മേൽ നടക്കാതിരിക്കാൻ, അത് നമ്മുടെ മേൽ നിറവേറാതിരിക്കാൻ മാക്സിമം അവൻ്റെ പദ്ധതികൾ അവൻ തയ്യാറാക്കും. പക്ഷേ നമ്മെ സഹായിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ആമെ തൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. ഇവിടെ ദൈവം അതാ ചെയ്തത്. ഏത് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചോ അതേ രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത്, നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്തേ, ഒന്ന് കണ്ട ആത്മ കണ്ണുകളാൽ ആമ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊല്ലണം. ഈ ഫറവോൻ്റെ പുത്രി യഥാർത്ഥത്തിൽ നൈൽ നദി വരുമ്പോൾ ഈ കുഞ്ഞിനെ കാണുമ്പോൾ എന്തോ യഥാർത്ഥത്തിൽ തോന്നണ്ടേ, അയ്യോ ഇത് എബ്രായരുടെ കുഞ്ഞ്, എടുത്ത് വെള്ളത്തിലേക്ക് ഇടാം ഇല്ലേ? പക്ഷെ അവൾക്ക് അലിവ് തോന്നിയെന്നാണ് വായിക്കുന്നത്. ചിലർക്ക് നിന്നോട് അലിവ് തോന്നാൻ പോവാ കേട്ടോ, ചിലർക്ക് നിന്നോട് അലിവ് തോന്നാൻ പോവാ, ഈ ദിവസങ്ങളെ സംഭവിക്കും. ജീസസ്, ചിലർ മനസ്സലിഞ്ഞിട്ട് അർഹമായിട്ടുള്ള ചിലത്, ചില കരങ്ങൾ ലഭിക്കുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. നോക്കി അവിടെ വചനത്തിൽ, വിശ്വാസത മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരൻ അമ്മയപ്പന്മാർ കണ്ടു. ഇപ്പോൾ ദൈവസാന്നിധ്യം വഹിക്കുന്നവരായിരുന്നവർ, ദൈവകൃപയുള്ളവരായിരുന്നവർ, അവർക്കൊരു കാര്യം തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു, ഇത് സാധാരണ കൊച്ചല്ല. എന്നിട്ട് അവരതുകൊണ്ട് എന്താ ചെയ്തത്? രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ. ചെറിയ കാര്യമാണോ? രാജാവിൻ്റെ കൽപ്പന എന്തുവാ? ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ നൈൽ നദിയിൽ എറിഞ്ഞു കളയണം. ഇപ്പം എന്തുവാ അവർ ചെയ്യുന്നത്? അനുസരണക്കേടാ ചെയ്യുന്നത് അല്ലേ? പക്ഷെ ദൈവത്തോടുള്ള ബന്ധത്തിൽ അത് അനുസരണമാണ്. ജീസസ്, അവിടെ നമ്മൾ കാണുന്ന നോക്കിയേ, ആമേ രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവന് 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഒളിപ്പിച്ചു വെച്ചു. ഓ, നിങ്ങളതൊന്ന് ചിന്തിച്ച പ്രിയപ്പെട്ടവരെ, ശബ്ദം പുറത്തു വരാതെ, അവൻ്റെ സാധാരണയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയാതെ വളരെ വീർപ്പുമുട്ടുന്ന മോശയെ നിങ്ങളൊന്ന് കണ്ടേ, മോശക്കുഞ്ഞിനെ നിങ്ങളത് കണ്ടേ. ഹാലലൂയ്യ, ആമ ഇവിടെയാണ് ദൈവത്തിൻ്റെ കരുതൽ അവന് വേണ്ടി വെളിപ്പെടുന്നത്. കൂടിപ്പോയാൽ റോയൽ അനോയിൻറ്റിങ് ഉള്ളവനെ 3 മാസം വരെ നമുക്ക് ഒളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അവൻ വളരേണ്ടത് എവിടാണെന്ന് തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവമാണ് കൊട്ടാരത്തിനകത്ത് വളരെ, ഹാലലൂയ്യ, ദൈവകൃപയോടുകൂടെ അവൻ വളരുകയാണ്. ഹാലലൂയ്യ. അത് പറയാൻ കാരണം ആമേൻ പിന്നത്തേതിൽ അവൻ്റെ സഹോദരന്മാരെ സഹായിക്കാനുള്ള ആഗ്രഹം ആണ് മോശയ്ക്കുണ്ടായിരുന്നത്. അത് നിമിത്തം ആ കൊട്ടാരത്തിൽ ഒന്നും അവൻ എന്ത് ചെയ്തില്ല, സ്വാധീനിച്ചില്ല. നമ്മൾ ഈ ഭൂമിക്ക് വേണ്ടിയുള്ളവരല്ല, നമ്മൾ നിത്യതയ്ക്ക് വേണ്ടിയുള്ളവരാണ് പ്രിയപ്പെട്ടവർ. ആ ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം, ആ ചിന്ത എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. വെള്ളത്തിൽ തിളങ്ങുന്ന കുമിള പോലെ ഈ ഭൂമിയിലെ മാലിന്യങ്ങൾ, ഈ ഭൂമിയിലെ മ്ലേച്ഛതകൾ നമ്മളെ മാടി പിടിച്ചാൽ നോ എന്ന് പറയാനുള്ള ആർജവം നമുക്ക് കാണിക്കാൻ കഴിയണം. മോശയുടെ മാതാപിതാക്കൾക്ക് അത് കഴിഞ്ഞു. അതുകൊണ്ടാണ് രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ 3 മാസം ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചത്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം ദൈവാത്മാവ് നമ്മളോട് പറയുമ്പോൾ, കർത്താവേ അങ്ങ് പറയുന്നത് എന്തും ചോദ്യം ചെയ്യാതെ ഞാൻ അനുസരിച്ചോളാമേ കർത്താവേ എന്ന് ഹൃദയംഗമായിട്ടൊന്ന് പറഞ്ഞാട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക, ഒരു വിടുതൽ വെളിപ്പെടാൻ പോവുക. കർത്താവേ ഏൽപ്പിച്ചു കൊടുക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.
സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായിട്ട് അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചു, വളരെ ഹൃദ്യമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ചു. ഹാലലൂയ. മോശയുടെ ജീവിതത്തിലൂടെ കർത്താവേ ആ മാതാപിതാക്കൾ വിശ്വാസത്തിൻ്റെ ചില സ്റ്റെപ്പുകൾ വെച്ചത്. അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിലും അതൊരു ഇൻസ്പിറേഷനായി മാറട്ടെ. വിശ്വാസത്തിൻ്റെ ചില സ്റ്റെപ്പുകൾ അങ്ങ് ഞങ്ങളോട് വെക്കാൻ പറയുമ്പോൾ തൻ്റെ ഇടത്തോടെ വെക്കാൻ, ധൈര്യത്തോടെ വെക്കാൻ കൃപ തരണം, അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.